ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ള ഒരു ബീഫിന്റെ അച്ചാറാണ്. അപ്പൊ ബീഫിന്റെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുക്കർ സ്റ്റൗവില് വെച്ചിട്ടുണ്ട്. സ്റ്റൗവില് വെച്ച ശേഷം ഫസ്റ്റ് വിസിൽ വന്ന് ഫസ്റ്റ് വിസിലിന് ശേഷം നമ്മളൊന്ന് തീ കുറച്ച് വെക്കണം. തീ കുറച്ചിട്ട് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചി റെഡിയായോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പൊ ഇറച്ചിയിലുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇനി അച്ചാറിലോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം. ഞാനിവിടെ 325 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 325 ഗ്രാമിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അച്ചാറിലോട്ട് മുഴുവൻ വെളുത്തുള്ളിയാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ അതേപോലെ ഇടാം. അപ്പോൾ ഇഞ്ചിയും അതേപോലെ ചെറിയ പീസായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ വലിയ പീസായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. മഞ്ഞളും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. 150 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ഒരു ഫ്രൈയിങ് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ് പാൻ ചൂടായതും നമുക്ക് അതിലോട്ട് 325 ml വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായതും നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നേടി ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് വാളമ്പുളിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാളമ്പുളി നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ഇടുവാണെന്ന്. പക്ഷേ അല്ല, ഇതൊരു ടിപ്സാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പം നമ്മൾ കുറേ നാൾ അച്ചാറൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിരിക്കുന്ന അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ വെളിച്ചെണ്ണ കാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഒരു പ്രത്യേക സ്മെല്ല് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പുളി ഇട്ട് കൊടുക്കുന്നത്. പുളി ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ എന്നും ഫ്രഷായി തന്നെ ഇരിക്കും. ചീത്ത സ്മെല്ലൊന്നും വരാറില്ല. പിന്നെ നമ്മൾ പലഹാരം എന്തെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആ പലഹാരത്തിന് ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പം ചിലരൊക്കെ പറയും വെളിച്ചെണ്ണ കാറിയതുകൊണ്ടാണ് അങ്ങനെ സ്മെല്ല് വരണത് എന്നൊക്കെ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണിത്. അപ്പം നിങ്ങൾ വാളമ്പുളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത ശേഷം ആ വാളമ്പുളി എടുത്ത് കളഞ്ഞേക്കണം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ കാറിപ്പോകൂല, എപ്പോഴും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും. അപ്പം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയൊന്ന് മാറ്റാം. ഇനി ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട ശേഷം പച്ചമുളകിൽ നല്ല ഫുൾ വൈറ്റ് കളർ വരണ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പച്ചമുളകിൽ ഒരു വൈറ്റ് കളർ വരുന്ന വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെയാണ് ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തത്. അധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്തു പോകും. അപ്പോൾ ഇഞ്ചി എടുത്ത ശേഷം നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ചെറിയ പീസായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അച്ചാറിലോട്ട് മുഴുവനായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലും വെളുത്തുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അപ്പം ഇതും ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നല്ല കളറുള്ളതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്തത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി നോക്കാം. വെളുത്തുള്ളിയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇറച്ചിയും പൊരിച്ചെടുക്കാം. അപ്പം ഇറച്ചി പൊരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഹൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആകും, പക്ഷേ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടാവില്ല. നമ്മൾ അച്ചാറിടുമ്പോൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്യേണ്ടതാണ്. അപ്പം മീഡിയം തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും ഒരേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അപ്പം നല്ല ബ്രൗൺ കളറാവുന്നവരെ പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇറച്ചിയും പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ പച്ച സ്മെല്ല് പോണവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറവായി തോന്നണമെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതിലോട്ട് മുളകും ചേർക്കുന്നുണ്ട്. അപ്പം എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വിനീഗറാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് വിനീഗറിന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വിനീഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര വിനീഗർ നിങ്ങൾ ചേർക്കുന്നുവോ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട ശേഷം ഇനി നല്ലോണം ഇത് വെട്ടിത്തിളക്കണം. മസാലയിലുള്ള എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ റിലേറ്റീവായ ഒരു ആൻറ്റിയാണ്. നല്ലൊരു കിഡ്ഡിലൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ഈ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.